പാനൂർ മേഖലയിലെ യുവതി യുവാക്കൾക്ക് പുതിയ ദിശാബോധം നൽകിയ CI VV ബെന്നിക്ക് പാനൂർ ജനമൈത്രി പോലീസ് യാത്രയയപ്പ് നൽകി. ഒരു കാലത്ത് രാഷ്ട്രീയ അക്രമങ്ങളാൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന പാനൂർ പോലീസ് സ്റ്റേഷനെ ജില്ലയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയ ശേഷമാണ് VV ബെന്നി മടങ്ങുന്നത്. പാനൂരിൽ സബ് ഇൻസ്പെക്ടറായാണ് VV ബെന്നി തന്റെ ഔദ്യോഗിക പോലീസ് ജീവിതത്തിന് തുടക്കമിട്ടത്. മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും നെഞ്ചിടിപ്പോടെ മാത്രം നോക്കിക്കണ്ട പാനൂർ സ്റ്റേഷനിൽ നീണ്ട സേവനത്തിന് ശേഷമാണ് ബെന്നി സ്ഥലം മാറിയത്. പാനൂർ സംഘർഷഭരിതമായപ്പോഴൊക്കെ ആഭ്യന്തര വകുപ്പ് ബെന്നിയെ നിയോഗിച്ചിട്ടുണ്ട്. 2017 നവംബർ മാസത്തിൽ ഒരിക്കൽ കൂടി പാനൂർ കലുഷിതമാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബെന്നി വീണ്ടും പാനൂരിലേക്ക് എത്തിയത്. 16 മാസങ്ങൾക്കിപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമെന്ന് പറഞ്ഞാണ് ബെന്നിയെ ഇപ്പോൾ മാറ്റിയത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് സ്വദേശിയായ ബെന്നിക്ക് ഈ മാനദണ്ഡങ്ങളൊന്നും ബാധകമാകില്ലെന്നിരിക്കെയാണ് സ്ഥലംമാറ്റം. രാഷ്ട്രീയ പ്രേരിതമായാണ് സ്ഥലംമാറ്റമെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റും സ്ഥലംമാറ്റം തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചില്ല. പാനൂരിന്റെ പൾസറിഞ്ഞ ജനകീയ ഉദ്യോഗസ്ഥന്റെ സ്ഥലംമാറ്റം പാനൂരിനെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണെന്ന് യാത്രയപ്പ് സമ്മേളനത്തിൽ ഉപഹാര സമർപ്പണം നടത്തിയ ശേഷം തലശ്ശേരി ASP അരവിന്ദ് സുകുമാർ പറഞ്ഞു. ഇവിടെ പാനൂർ വന്നപ്പോൾ പാനൂരിൽ ലീഡർഷിപ്പ് ഉണ്ടായ ചേഞ്ചസ് കൊണ്ട് പാനൂർ സ്റ്റേഷൻ ലിമിറ്റിൽ ഉണ്ടായ മാറ്റങ്ങൾ എല്ലാവരും കാണുന്നതാണ്. ഇപ്പോൾ വേറെ സ്റ്റേഷൻ സ്റ്റേഷൻ മാനേജ്മെന്റ് ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ജനമൈത്രി എങ്കിലും വെരി ഹാപ്പി ഒരു മാതൃക പോലീസ് ഓഫീസർ കൂടെ എത്തിപ്പിടി ഇൻ ദ ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ്. SI ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. SIമാരായ TN സന്തോഷ്, K ഉണ്ണികൃഷ്ണൻ, P പ്രേമൻ, SIമാരായ KP രമേശൻ, AJ ദേവൻ, സ്റ്റേഷൻ റൈറ്റർ V പ്രദീപൻ, PS പവിത്രൻ എന്നിവർ സംസാരിച്ചു. PSുജോയി സ്വാഗതവും PDേവദാസ് നന്ദിയും പറഞ്ഞു. പാനൂർ CI VV ബെന്നി മറുപടി പ്രസംഗം നടത്തി. നമുക്കെല്ലാവർക്കും അറിയാം എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഇവിടെ നിന്ന് പെർമിഷൻ വാങ്ങി വീട്ടിൽ പോകാൻ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോൾ പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മേലുദ്യോഗസ്ഥർക്കും ആശങ്കയുള്ളതുകൊണ്ട് തന്നെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചോദിച്ചാൽ തന്നെ അങ്ങനെ അല്ലെങ്കിൽ നല്ല പ്രശ്നങ്ങൾ അല്ലേ എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പാനൂർ എപ്പോഴും ഈ ടെൻഷൻ അടിച്ച് നിൽക്കാൻ താല്പര്യം ആർക്കും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ തന്നെ പോസ്റ്റ് ചെയ്തതിന് ആരും വരാറില്ലാത്ത ഒരു സ്ഥലമാണ്. 2014 നവംബറിൽ എനിക്ക് ട്രാൻസ്ഫർ വന്നിട്ട് 2015 മെയ് മാസം വരെ കത്തിൽ കിട്ടുന്നവരാണ്.